നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജ്വല്ലറി ഗ്രൂപ്പുകളിൽ ഇഡിയുടെ പരിശോധന നടക്കുകയാണ്. ഇതിൽ ആദ്യ പരിശോധന എന്നത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് മലബാർ ജ്വല്ലറിയുടെ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡാണ്. ഇവിടങ്ങളിൽ നിന്ന് 5 കിലോയോളം വരുന്ന കടത്തു സ്വർണം, അനധികൃത സ്വർണം ഇഡി അന്ന് പിടികൂടിയിരുന്നു. അതിനുശേഷം ഇഡി അറിയിച്ചത് ഈ സ്വർണം അന്ന് സ്വപ്ന സുരേഷും സന്ദീപും സരിത്തും ഉൾപ്പെടുന്ന നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസുമായി ബന്ധപ്പെട്ട റിക്കവറി ഗോൾഡാണ് എന്ന് അന്ന് ഇഡി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നതാണ്. കാരണം സ്വപ്ന സുരേഷും സന്ദീപും അടങ്ങുന്ന സംഘം കടത്തിയ സ്വർണത്തിൻ്റെ അവസാന ബാഗേജാണ് കസ്റ്റംസ് പിടികൂടിയത്. അതിനു മുന്നെയും ഇതേ ചാനലിലൂടെ നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ട്, ഇതിന് പിന്നിൽ ഉന്നതരുണ്ട് എന്ന് അന്ന് തന്നെ സ്വപ്ന സുരേഷ് മൊഴി നൽകിയിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ അന്വേഷണം മുന്നോട്ട് പോയത്. അന്ന് തന്നെ ഇതിനു മുന്നേ കടത്തപ്പെട്ട സ്വർണം അതെവിടെയെത്തി, ആരുടെ കരങ്ങളിലാണ് ഇപ്പോഴുള്ളത് എന്നത് വലിയ ചോദ്യചിഹ്നമായിരുന്നു. അതിൻ്റെ ഉത്തരമാണ് അന്ന് ഇഡി കണ്ടെത്തിയത്. മലബാർ ജ്വല്ലറിയുടെ ഒരു ഷോറൂമിൽ നിന്നും 5 കിലോയോളം വരുന്ന അനധികൃത സ്വർണം ഇഡി കണ്ടെത്തി. അതിനുശേഷവും കേരളത്തിലെ നിരവധി ജ്വല്ലറി ഗ്രൂപ്പുകളുടെ ആസ്ഥാനത്തും അവരുടെ ഷോറൂമുകളിലുമെല്ലാം റെയ്ഡ് നടന്നിരുന്നു, ഇഡിയുടെ റെയ്ഡ് നടന്നിരുന്നു. അതിൽ പലതും ഇപ്പോഴും മാധ്യമങ്ങൾക്ക് പകർന്നു കിട്ടിയിട്ടുമില്ല. പലപ്പോഴും പല വാർത്തകളും മാധ്യമങ്ങൾ മുക്കുകയും ചെയ്തിരുന്നു. ജോയ് ആലൂക്കാസിൻ്റെ ഏറ്റവും ഒടുവിലായി നടന്ന ഇഡി റെയ്ഡ്, കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ഇഡിയുടെ റെയ്ഡ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ദേശീയ മാധ്യമങ്ങളടക്കം ഈ റെയ്ഡ് ചർച്ച ചെയ്തപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത കൊടുക്കാതെ ശ്രദ്ധിച്ചിരുന്നു. മലബാർ ജ്വല്ലറിയുടെ റെയ്ഡിന് ശേഷം നിരവധി റെയ്ഡുകൾ കേരളത്തിൽ നടന്നു. അതുമാത്രമല്ല, ഏറ്റവും ഒടുവിലായി ദുബായ് ഗോൾഡിൻ്റെ ഷോറൂമിലും അതുപോലെ തന്നെ ദുബായ് ഗോൾഡിൻ്റെ ആസ്ഥാനവുമൊക്കെ റെയ്ഡ് ചെയ്ത വാർത്ത പുറത്തു വന്നിരുന്നു. ഈ ശൃംഖലയിലെ ഏറ്റവും അവസാനത്തേത് എന്ന് പറയാവുന്നത് ജോയ് ആലൂക്കാസിൻ്റെ കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡ് തന്നെയാണ്. ഏതാണ്ട് 5 കേന്ദ്രങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തി എന്നതാണ് സൂചന. തൃശ്ശൂരിലെ കോർപ്പറേറ്റ് ഓഫീസ് അടക്കം ഇഡി പരിശോധിച്ചിരുന്നു. ജോയ് ആലൂക്കാസിൻ്റെ പ്രതിനിധി വ്യക്തമാക്കുന്നതനുസരിച്ച് കോർപ്പറേറ്റ് ഓഫീസ് മാത്രമാണ് ഇഡി പരിശോധിച്ചത് എന്നാണ്. പക്ഷേ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് 5 കേന്ദ്രങ്ങളിൽ ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിൻ്റെ CMD ആയ ജോയ് ആലൂക്കയുടെ ഏതാണ്ട് 50,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള കൊട്ടാര സദൃശ്യമായ തൃശ്ശൂർ ശോഭ സിറ്റിയിലെ വീട്ടിലടക്കം റെയ്ഡ് നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇഡി ഈ റെയ്ഡിനാസ്പദമായ കേസ് എന്നത് അതീവ ഗുരുതരമാണ്. ഏതാണ്ട് 300 കോടി രൂപയുടെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നാണ് അറിയുന്നത്. 300 കോടി രൂപ റിവേഴ്സ് ഹവാലയാണ്, അതായത് ഇന്ത്യയിൽ നിന്നും ദുബായിലേക്ക് കടത്തി എന്നുള്ളതാണ് വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഇത് തീർച്ചയായും സ്വർണ്ണക്കടത്തിനുള്ള ഒരു പ്രതിഫലമാണ് എന്ന് തന്നെ ഊഹിക്കേണ്ടി വരും. ഒരു ജ്വല്ലറി ഗ്രൂപ്പ് ദുബായ് പോലുള്ള നഗരത്തിലേക്ക് അല്ലെങ്കിൽ ആ രാജ്യങ്ങളിലേക്ക് 300 കോടി രൂപയുടെ ഹവാല പണം കടത്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഇങ്ങോട്ട് വന്ന സ്വർണത്തിൻ്റെ വിലയായിരിക്കും എന്ന് തന്നെ ഊഹിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധന നടന്നത്. 5 കേന്ദ്രങ്ങളിൽ നടന്നത്. ഏതാണ്ട് 20 വാഹനങ്ങളിലാണ് ഈ ഇഡി ഉദ്യോഗസ്ഥർ എത്തിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ 5 കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ 300 കോടി രൂപ വിദേശത്തേക്ക് പോയിരിക്കുന്നത്. അതിൽ CMD വീടും ചില മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും അടങ്ങുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. മാത്രമല്ല, ഈ ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഇഡിയുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറയേണ്ടി വരും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പല ഇടപാടുകളും ഇപ്പോൾ ഇഡിയുടെ മുന്നിലുണ്ട്. അവർ കൃത്യമായി നിരീക്ഷിച്ചതിന് ശേഷമാണ് റെയ്ഡടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തിരുന്നു ഈ റെയ്ഡുമായി, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട റെയ്ഡിൽ. അതുമാത്രമല്ല, ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിൻ്റെ ഓഹരി വിപണികളിലെ ചില ഇടപാടുകളും ദുരൂഹമായി തുടരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഏതാണ്ട് 2,300 കോടി രൂപയുടെ IPO കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജോയ് ആലൂക്കാസ് ഗ്രൂപ്പ് റദ്ദാക്കിയത്. 2,300 കോടി രൂപ നിക്ഷേപകരിൽ നിന്നും ശേഖരിച്ച് കമ്പനിയുടെ കടങ്ങൾ തീർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് IPO പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ ഈ IPO നിശ്ചയിച്ചിരുന്ന തീയതിക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ IPO വിഡ്രോ ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ അത് റദ്ദാക്കുകയായിരുന്നു കമ്പനി അധികൃതർ. ഇതിനു മുന്നെയും ഓഹരി വിപണിയിൽ നിന്ന് പണം സ്വരൂപിക്കാനുള്ള
കമ്പനിയുടെ ശ്രമം ഐ പി ഒ റദ്ദാക്കിയിരുന്നു. ഇതിന് മുന്നേയും റദ്ദാക്കിയ ചരിത്രമുണ്ട്. ഏതാണ്ട് 650 കോടി രൂപയുടെ ഐ പി ഒ ലക്ഷ്യമിട്ടിരുന്നു. 650 കോടി രൂപ ഐ പി ഒയിലൂടെ സമാഹരിക്കാൻ ഇതിനു മുന്നേയും കമ്പനി ലക്ഷ്യമിട്ടിരുന്നതാണ്. അപ്പോഴാണ് നീരവ് മോദിയുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ ഓഹരി വിപണിയെ പിടിച്ചുകുലുക്കിയത്. ആ സമയത്ത് ആ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ ഐ പി ഒ ഈ ജോയ് ആലൂക്കാസ് ഗ്രൂപ്പ് റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കാരണവും കൂടാതെ 2300 കോടി രൂപയുടെ ഇടപാടാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇതും തീർച്ചയായും ഈ ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിനെതിരെ സംശയം ഉണർത്തുന്ന ഘടകങ്ങളാണ്. ഇതെല്ലാം തീർച്ചയായും കേരളത്തിൽ ഇ ഡിയുടെ ഒരു വലിയ നിരീക്ഷണം തന്നെ നടക്കുന്നുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു സ്വർണ്ണക്കടത്ത് സംഘത്തെ മാത്രമാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി സ്വർണ്ണക്കടത്ത് സംഘങ്ങളുണ്ട്. അതുമാത്രമല്ല, ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ വേട്ടയാടുന്ന പൊട്ടിക്കൽ സംഘങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു നെറ്റ്വർക്കിനെ വലയിലാക്കാനാണ് ഇ ഡിയുടെ ശ്രമം. സർക്കാരും അതുപോലെ തന്നെ ചില സർക്കാർ ഏജൻസികളും സർക്കാരിൻ്റെ തലപ്പത്തുള്ള ഉന്നതരുമെല്ലാം സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നതായിട്ടുള്ള ആരോപണവുമുണ്ട്. ഇതിൻ്റെ എല്ലാം വാസ്തവം അറിയുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം. ഏതാണ്ട് വർഷങ്ങളായി തന്നെ ഇ ഡി അതിൻ്റെ അന്വേഷണത്തിൻ്റെ പുറകിലാണ്. ഇപ്പോൾ ചില നിർണായകമായ വഴിത്തിരിവുകൾ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജ്വല്ലറി നെറ്റ്വർക്ക് എന്ന് തന്നെ പറയാവുന്ന 68 നഗരങ്ങളിൽ ബ്രാഞ്ചുകളുള്ള ജോയ് ആലൂക്കാസ് ഗ്രൂപ്പിനെ തന്നെയാണ് ഇ ഡി ഇപ്പോൾ തേടിയെത്തിയിരിക്കുന്നത് എന്നത് ഏറ്റവും ആശ്ചര്യജനകമാണ്. അതുമാത്രമല്ല, 300 കോടി രൂപയുടെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന എന്നതും ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.